എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. റേഷൻ, ഗ്യാസ്, ആധാർ, ബയോമെട്രിക് മസ്റ്ററിംഗ്, GST, സ്കൂളിലെ അവധി, സമയമാറ്റം ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത്, സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോടുകൂടി ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. ഇനി ശനിയാഴ്ചയും ഞായറാഴ്ചയും റേഷൻ കട അവധിയാണ്. ഇതിനുശേഷം ഓഗസ്റ്റ് 5-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഞായറാഴ്ചത്തെ വീഡിയോയിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. ഓഗസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫാസ്ടാഗുമായി ബന്ധപ്പെട്ടാണ്. ഫാസ്ടാഗുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. 5 വർഷത്തിന് മുമ്പെടുത്തിട്ടുള്ള ഫാസ്ടാഗുകളെല്ലാം KYC നടപടികൾ പൂർത്തീകരിച്ച് അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് പുതിയ നിയമം. അതായത് പഴയ ഫാസ്ടാഗുകളെല്ലാം മാറ്റി പുതിയത് ഒട്ടിക്കണം. മാത്രമല്ല ഓഗസ്റ്റ് 1 മുതൽ എല്ലാ ഫാസ്ടാഗുകളും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുമായും RC നമ്പറുമായും ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥ. പുതിയ വാഹന ഉടമകൾ ഫാസ്ടാഗ് വാങ്ങി 90 ദിവസത്തിനകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും വേണം. കൃത്യമായ വാഹന വിവരങ്ങൾ ഉപയോഗിച്ച് ഡാറ്റാബേസുകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. വാഹനങ്ങൾ കൃത്യമായി എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ 3 സൈഡിൽ നിന്നുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. എല്ലാ ഫാസ്ടാഗുകളും ഒരു മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നും വ്യവസ്ഥ പറയുന്നു. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ GST വകുപ്പിൽ നികുതി കുടിശ്ശിക ഒറ്റത്തവണയായി തീർപ്പാക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പദ്ധതി ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട്. കുടിശ്ശിക ഇളവുകൾക്ക് വേണ്ടി വ്യാപാരികൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. 2017 കേന്ദ്ര സർക്കാർ GST കൊണ്ടുവരുന്നതിന് മുമ്പുള്ള കുടിശ്ശികയും ഇപ്പോൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട്. അവ ഒറ്റത്തവണയായോ ഗഡുക്കളയോ തീർപ്പാക്കുന്നതിനുള്ള സൗകര്യവും ലഭിക്കും. സർക്കാരിന് കിട്ടാനുള്ള നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നതിൽ പുറമെ ഫയലുകൾ തീർപ്പാക്കി വകുപ്പിൻ്റെ പ്രവർത്തനം സുഗമമാക്കുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ്. 50,000 വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും എഴുതി തള്ളും. 50 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള 70% ഇളവുകളോടെ തീർപ്പാക്കാനും വ്യാപാരികൾക്ക് അവസരം ലഭിക്കും. ഓഗസ്റ്റ് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു. ഹോട്ടലുകളിലെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ചെറിയ കൂട്ടലാണ് വരുത്തിയിട്ടുള്ളത്. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 6.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഒരു സിലിണ്ടറിൻ്റെ വില 1,652.50 രൂപയാണ്. വിവിധ സെറ്റുകളിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടാകും. 4 മാസത്തെ വിലക്കുറവിന് പിന്നാലെയാണ് ഇപ്പോൾ ചെറിയ വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില 821.50 രൂപയാണ്. അടുത്ത അറിയിപ്പ് ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടാണ്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അവസാന തീയതി ഓഗസ്റ്റ് 31 ആണോ എന്ന സംശയം പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെയൊരു അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാവരും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷേ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായിക്കൊണ്ട് തിരക്ക് കൂട്ടി ഓടേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഈ ഓഗസ്റ്റ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ്, പ്രത്യേകിച്ച് 2-വീലർ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ, അതായത് MIT പോലുള്ള വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല. കാലിൽ പ്രവർത്തിക്കുന്ന ഗിയറുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലായി. നേരത്തെ പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനമാണിത്. ഇത് നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് 1 ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഇനി മുതൽ ഗിയറുള്ള വാഹനങ്ങളിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 3 കർക്കിടവാവ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ഒരു ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കില്ല. ശനിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിവസമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും, സ്കൂൾ രാവിലെ 8 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്ന രീതിയിലേക്ക് മാറ്റം വരുന്നതുമായി ബന്ധപ്പെട്ടും അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്കൂളിൽ 220 അധ്യയന ദിവസങ്ങൾ ഉറപ്പിക്കാൻ 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി.
വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വ്യവസ്ഥകൾ, വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ, അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ബന്ധപ്പെട്ടവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ സിയാദ് റഹ്മാന്റെ ഉത്തരവ്. നയപരമായും കീഴ്വഴക്കമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനം മാറ്റുന്ന ഇത്തരമൊരു ഉത്തരവ് സർക്കാരിനല്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പുറപ്പെടുവിക്കാനാകില്ല എന്നും കോടതി വിലയിരുത്തി. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയതിനെതിരെ വിവിധ അധ്യാപക സംഘടനകളും ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ 1 മുതൽ 5 വരെ ക്ലാസുകൾക്ക് 200 ദിവസം, 6 മുതൽ 8 വരെ ക്ലാസുകൾക്ക് 220 പ്രവൃത്തി ദിവസവുമാണ് പറയുന്നത്. പഠനം യഥാക്രമം 800, 1000 മണിക്കൂർ വീതമാണ്. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 220 ദിവസം പ്രവൃത്തി ദിവസം തന്നെയാണ് എന്ന് ഉത്തരവിട്ടത് NCC, NSS പോലുള്ള അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കാതെ വരും. പകരം സംവിധാനം നിർദ്ദേശിച്ചിട്ടില്ല എന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ചകളിൽ അവധി ദിനമായി കണക്കാക്കാമെന്ന് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിയമമില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം. എല്ലാ ശനിയാഴ്ചയും അധ്യയന ദിനമാക്കിയിട്ടില്ല എന്നും ആഴ്ചയിൽ 6 ദിവസം അധ്യയന ദിവസം വരാത്ത രീതിയിലാണ് ശനിയാഴ്ച ക്ലാസുകൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ KER പറയുന്നില്ല എങ്കിലും ശനിയാഴ്ച അവധി എന്നത് പതിറ്റാണ്ടുകളായി കീഴ്വഴക്കമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആഴ്ചയിൽ 5 ദിവസം അധ്യയനമാണ് എന്ന രീതി കേരളത്തിലേതാണ്. ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ ഒഴിവ് ശനിയാഴ്ചകളിൽ അവധിയാണ്. ശനിയാഴ്ചക്ക് പകരം വെള്ളിയാഴ്ച അവധിയാക്കുന്ന സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കും. വിദ്യാഭ്യാസ അവകാശ നിയമാനുസൃതമായി 2 വിഭാഗമായി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവിടാൻ. കേന്ദ്ര നിയമപ്രകാരം അധ്യയന സമയം ക്രമീകരിക്കാനാകുമോ എന്നും ആരാഞ്ഞിട്ടില്ല എന്നതിനാൽ ശരിയായ നിയമപ്രക്രിയയിലൂടെ അധ്യയന ദിനം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കരുതാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇടയിൽ അവധിക്ക് പകരമായിട്ട് എടുക്കുന്ന ശനിയാഴ്ചകളല്ല അല്ലാത്ത ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കി. അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്കൂളിലെ പഠന സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആക്കാൻ ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായി സർക്കാർ നിയോഗിച്ച സമിതി 2 റിപ്പോർട്ട് നിർദ്ദേശിച്ചു. എന്നാൽ പ്രാദേശിക ആവശ്യകതകൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശങ്ങൾ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളാം എന്ന വ്യവസ്ഥയുടെ റിപ്പോർട്ട് തത്വത്തിൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. പ്രീ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവയുടെ സമയം പ്രാദേശിക സമൂഹം തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമെന്നും നിർദ്ദേശത്തിലുണ്ട്. 4.5 മണിക്കൂർ പ്രവൃത്തി ദിവസമാക്കാൻ തീരുമാനിച്ചാൽ മതി. നിലവിൽ സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകൾ രാവിലെ 9:30 മുതൽ 3 വരെയും 10 മുതൽ 4 വരെയുമാണ് പ്രവർത്തിക്കുന്നത്. പഠന സമയം കഴിഞ്ഞ് 2 മുതൽ 4 വരെ കല, കായിക, അഭിരുചി പ്രവർത്തനങ്ങൾക്കും ലൈബ്രറി, ലബോറട്ടറി, തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവക്കും വിനിയോഗിക്കണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സമയ മാറ്റ നിർദ്ദേശം പുരോഗമനമാണ് എന്നും എന്നാൽ നിലവിലെ സാമൂഹിക സാഹചര്യം ഇത്തരമൊരു സമയമാറ്റത്തിന് അനുകൂലമായിട്ടില്ല എന്നും വിശദ ചർച്ചകൾക്ക് ശേഷം തീരുമാനം എടുക്കട്ടെ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശനിയാഴ്ച കുട്ടികളുടെ സ്വതന്ത്ര ദിനമാക്കി മാറ്റണം. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും സ്കൂൾ ലൈബ്രറികളിൽ വായനയ്ക്കും റഫറൻസിനും സംഘപഠനത്തിനും സഹായകരമായ ദിനമായി ഇത് മാറ്റണം. 1.5 വർഷത്തിലേറെ മുമ്പ് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം അടക്കം വിവാദ നിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് പൂഴ്ത്തിവെക്കുകയായിരുന്നു. വിവാദ നിർദ്ദേശങ്ങൾ ഉള്ള സാഹചര്യത്തിൽ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് മാത്രമേ നടപ്പാക്കാനാകൂ എന്നും ഓരോ നിർദ്ദേശവും നടപ്പിലാക്കാൻ മന്ത്രിസഭയുടെ ഉൾപ്പെടെ അംഗീകാരവും ആവശ്യമായി വരും. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് പകരം കഴിവും അഭിരുചിയും പരിഗണിച്ച് നടപ്പിലാക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ഇത് സുതാര്യ സംവിധാനമായി വികസിപ്പിക്കണമെന്നും റിപ്പോർട്ട് പറയുന്നു. പ്രീ പ്രൈമറിയിൽ ഒരു ക്ലാസ്സിൽ പരമാവധി 25 കുട്ടികളെയും പ്രൈമറി ക്ലാസ്സുകളിൽ 35 കുട്ടികളിലും കൂടരുത്. പഠന മാധ്യമം മാതൃഭാഷയിൽ ആകണമെന്നും ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു. പാഠ്യേതര മേഖലയിലെ കഴിവ് നൽകാൻ ഗ്രേസ് മാർക്ക് തുടരണമെന്നും നിർദ്ദേശം
ഉണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം സംബന്ധിച്ചും ഇതിൽ പറയുന്നു. റിപ്പോർട്ട് എന്തായാലും സർക്കാരിന് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്ന് നടപ്പിലാകും എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യം മറക്കരുത്. ഈ മാസം 24 വരെയാണ് സമയം ഉള്ളത്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ഇത് ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ച് 3,200 രൂപ രണ്ട് മാസത്തെ പെൻഷൻ കിട്ടും. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി 24-ാം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം. ദൂരെ.